ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഇതാ ഒരു നാടൻ വാഴത്തട്ടയുടെ ഉപ്പേരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇവിടെ നാട്ടുമ്പുറം ആയതുകൊണ്ട് തന്നെ വാഴത്തട്ടയ്ക്ക് ഇവിടെ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അരിഞ്ഞു കൊടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിലുള്ള കുറേ പാളികൾ ഒഴിവാക്കിയിട്ട് വേണ്ടോ അരിയാൻ വേണ്ടിയിട്ട്. പുറത്തെ പാളി കുറച്ച് ഒഴിവാക്കണം തന്നെ അത് കുറച്ചൊരു ഭാഗമേ ഉപ്പേരി വെക്കാണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടെണ്ണമൊക്കെ ഉണ്ടെങ്കിലേ തന്നെ നല്ല രീതിക്ക് ഇതുണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഒരെണ്ണം മാത്രമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ പരിപ്പിട്ടിട്ട് മമ്പയർ ഇട്ടിട്ട് അല്ലെങ്കിൽ ചെറുപയർ ഇട്ടിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ചേർത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ടായതുകൊണ്ട് അങ്ങനെ തന്നെ ഇത് മാത്രമായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോഴല്ലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് മാത്രം നമുക്ക് കിട്ടുള്ളൂ. ഫൈബർ കണ്ടൻറ്റൊക്കെ ഇതിൽ ധാരാളം അടങ്ങിയതുകൊണ്ട് തന്നെ ഇത് ഇടയ്ക്കൊക്കെ നമുക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ വാഴത്തട്ടയിൽ കുറച്ചൊരു കറ ഉണ്ടാവും. അപ്പോൾ അത് പോവാനായിട്ട് ചെറിയ ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വാർത്ത് വെക്കാം. ഇനിയിപ്പോൾ ഇതാ ഇത് കുക്ക് ചെയ്യാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് പൊട്ടിക്കുക. ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച ഈ വാഴത്തട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. ഇതൊന്ന് കുക്കാവുന്ന ടൈം കൊണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക്, 2 അള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ആ തേങ്ങ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പം ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.